ഹാവു പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് നടന്ന് മടുത്തു. ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നു. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ പ്രാർത്ഥന തന്നെ വേണം. ടി വി കാണാൻ പറ്റുന്നില്ല, പത്രം വായിക്കാൻ പറ്റുന്നില്ല. എന്തോരം പ്രശ്നങ്ങളാ നാട്ടില്. ദൈവമേ, കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനുകൾ മീനെണ്ണയിൽ നിന്നും ചീരയിൽ നിന്നും മാറ്റി ഐസ്ക്രീമിലും ചോക്ലേറ്റിലും ചേർത്ത് തരണേ. വർഷത്തിൽ 2 മാസം അവധിയും 10 മാസം പഠിത്തു എന്നത് 10 മാസം അവധിയും വെറും 2 മാസം പഠിത്തു എന്നാക്കി തരണേ. ദൈവമേ, ആഴ്ചയിൽ 2 തവണ ശനിയും ഞായറും ഉണ്ടാക്കണേ. കണക്ക് മാഷ് ചൂരലെടുക്കുമ്പോൾ ചൂരല് പാമ്പായി പോണേ. അപ്പ സാറ് ചൂരല് നിലത്തിട്ടോടും. നമുക്കല്ലേ അറിയൂ അത് നമ്മൾ തമ്മിലുള്ള ഇടപാടാണെന്ന്. ദൈവമേ, നിലത്ത് വീണ ഉടനെ ചൂരലാക്കാൻ മറക്കല്ലേ. ഞാനീ പ്രാർത്ഥിച്ചതെല്ലാം നാളെ മുതൽ നടക്കണേ ദൈവമേ. അതാരാ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം കരഞ്ഞതാണല്ലേ. സാരമില്ല, ഓരോ ദിവസം ഓരോന്ന് വീതം നടപ്പാക്കി തന്നാ മതി. ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയാവാൻ വഴിയില്ലല്ലോ. ഇതൊരുമാതിരി കാട്ടുപൂച്ചയുടെ ശബ്ദം. ആരാ, എവിടുന്നാ നിലവിളിക്കുന്നേ? അയ്യോ, ഇത് ഞാനാണേ. ഈ പൊട്ടക്കിണറ്റിൽ നിന്നാണേ, രക്ഷിക്കണേ. ഒരാഴ്ചയായി ഇതിനകത്ത് വീണിട്ട്. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഈ പൊട്ടക്കിണറ്റിൽ നിന്നാണേ, രക്ഷിക്കണേ. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഹലോ, ഏയ്. ഹലോ, ഏയ്. അയ്യോടാ, എക്കോ കിണറ്റീന്ന്. അത് ശരി, കിണറ്റീന്ന് ചാക്കായിരുന്നു. ഞാൻ കരുതി മനുഷ്യമാരും എല്ലാവരും ആയിരിക്കും. നീ എന്തിനാ ചാക്കെ കിണറ്റി ചാടിയത്? ചാക്കോ താഴത്ത് വീട്ടിലെ ചാക്കോ. ചാക്ക് താഴത്ത് വീണെന്നോ? എപ്പോഴാ താഴത്ത് വീണേ? എടാ ദ്രോഹി, നിന്ന് സൊല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ. അമ്പോ, താഴത്തെ വീട്ടില് ചാക്കോ ചേട്ടനായിരുന്നോ? നിങ്ങക്ക് ഈ പൊട്ടക്കിണറ്റിൽ എന്താ കാര്യം? എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? ചേച്ചി വീണ്ടും ചിരവയെടുത്ത് തല്ലിയോ? എടാ ദ്രോഹി, നിന്ന് സൊല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ. അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടാ? ഇല്ലാതെ പിന്നെ. എടാ ഒന്ന് രക്ഷപ്പെടുത്തടാ, എനിക്ക് ഇനിയും ജീവിക്കാൻ ആശയുണ്ടടാ ഡിൻഡു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എന്തിനാ അവിടേക്ക് പോയത്? മുത്തും പവിഴവും വെറുക്കാം. എടാ മരമാക്രി, ഞാൻ വീണതാ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നാട്ടുകാരുടെ നിർഭാഗ്യം. അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് ചേട്ടാ? പാമ്പും ചേരയും ഒക്കെ ധാരാളം ഉണ്ടാവുമല്ലോ. ഒരു മനുഷ്യജീവി വരാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനത്തിനാണല്ലോ എന്റെ മുന്നിൽ കൊണ്ടിട്ടത് എന്റെ ദൈവമേ. അത് ശരി, അപ്പൊ ചേട്ടനും എന്നെ പോലെ പ്രാർത്ഥിക്കാൻ വന്നതാണല്ലേ. പൊട്ടക്കിണറ്റിൽ നിന്ന് പ്രാർത്ഥിച്ച എളുപ്പം ഫലം കിട്ടുവോ? എന്റെ പൊന്നു മോനല്ലേ, ഒന്ന് വേഗം രക്ഷപ്പെടുത്തടാ. അത് തന്നെയാ ചേട്ടാ ഞാൻ ആദ്യം ചോദിച്ചത്. അതിന്റെ ആവശ്യമുണ്ടോ? ചേട്ടനൊരു കാര്യം ചെയ്, ഒരു കാ മണിക്കൂർ വെയിറ്റ് ചെയ്യ്, എന്നിട്ട് പറ. ഞാൻ ഇപ്പൊ വരാവേ. കഴിഞ്ഞ 3-4 ദിവസത്തെ പത്രങ്ങളാ. എന്തോരം പ്രശ്നങ്ങളാണെന്നോ നാട്ടില്. കുത്തിയിരുന്ന് ടോർച്ച് അടിച്ചു വാക്കി, എന്നിട്ട് തീരുമാനിക്ക് പുറം ലോകത്തോട്ട് വരണോ അതോ അവിടെ തന്നെ കഴിഞ്ഞാ മതിയോ എന്ന്. അല്ല പിന്നെ.